മണ്ണിൽ വെച്ച് വളരുന്ന മാവ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ ഗുണവും ആ മണവും ആ രുചിയും ഒന്നും ഈ ഡ്രമ്മിൽ വെച്ച മാങ്ങക്കും മാവിന് നിങ്ങൾക്ക് ലഭിക്കില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ മാവുകൾ ഇതുപോലെ ഇതിനകത്ത് നിർത്താതെ മണ്ണിൽ വെച്ചൂടെ, പിന്നെ ഇതിനെങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെ ചെറിയ ചോദിക്കാറുണ്ട്. മാവുകളുടെ എണ്ണം കുറവല്ലേ കിട്ടുക? അതെ, സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിലത്ത് വെക്കട്ടെ കായ്ക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം മണ്ണിൽ വെച്ചാൽ മാങ്ങയുടെ എല്ലാ രുചിയും ഗുണവും, കാരണം മണ്ണിൽ നിന്ന് എല്ലാ കണ്ടൻറ്റുകളും മാവിന് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രുചി കിട്ടണമെങ്കിൽ മണ്ണിൽ തന്നെ വെക്കണം. നമ്മൾ ഡ്രമ്മിൽ വെച്ചൊരു മാങ്ങയും മാവും മണ്ണിൽ വെച്ചൊരു മാവും എടുക്കുമ്പോൾ ആ ടേസ്റ്റ് കൂടുതലും മണ്ണിൽ വെച്ച മാവ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ആലോചിക്കണം, നമുക്കുള്ള എല്ലാ ആളുകൾക്കും മണ്ണിൽ വെക്കാനുള്ള സ്ഥലമില്ല. കേരളം പോലത്തെ ഒരു ഭൂപരിധി കുറഞ്ഞ വെച്ചാൽ നമുക്ക് സ്ഥലങ്ങളില്ല. ഓരോ ആളുകൾക്കും 5-ഉം 10-ഉം സെൻറ്റിലാണ് വീടുകൾ, അല്ലെങ്കിൽ ഫ്ലാറ്റിലായിരിക്കും. അപ്പോൾ ഫ്ലാറ്റിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പിന്നെ ബാൽക്കണിയിലോ എവിടെയെങ്കിലും ഒരു ചെറിയ മാവ് വെക്കണമെന്ന് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ പോട്ടിൽ വെച്ചിട്ട് അവർ വളർത്തുന്നത്. അതേസമയം സ്ഥലപരിമിതി കുറവുള്ളവരാൾ വീട്ടുമുറ്റത്ത് 1-ഓ 2-ഓ ഡ്രമ്മിൽ വെച്ച് വളർത്തുന്നത്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാവും എന്നാൽ നമുക്ക്, പക്ഷേ അതിനൊരു താല്പര്യമാണല്ലോ. അപ്പോൾ ഇതൊന്നും കഴിയാ, മാവൊന്നും വെക്കാത്ത ആളല്ല പോലല്ലോ, ഒരു 5-ഓ 10-ഓ മാവ് അല്ലെങ്കിൽ 1-ഓ 2-ഓ മാവ് ഡ്രമ്മിൽ വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കുറഞ്ഞ സ്ഥലത്തും അത് വളർത്താനുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. അത്തരക്കാർക്ക് ഡ്രമ്മിനെ ആശ്രയിക്കണം. സ്ഥല സൗകര്യമുള്ളവർ എപ്പോഴും മണ്ണിൽ വെച്ച് ചെയ്യട്ടെ. മണ്ണിൽ വെച്ച് വളരുന്ന മാവ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ ഗുണവും ആ മണവും ആ രുചിയും ഒന്നും ഈ ഡ്രമ്മിൽ വെച്ച മാങ്ങക്കും മാവിന് നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന വളം മാത്രമാണ് അതിന് വലിച്ചെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അതേസമയം മണ്ണിൽ വെക്കുന്ന മാവുകളാവട്ടെ മറ്റ് പല വൃക്ഷങ്ങളാവട്ടെ, അവർക്കൊക്കെ മണ്ണിൽ നിന്ന് എല്ലാ മൂലകങ്ങളും പിന്നെ ഹോർമോണുകളൊക്കെ വലിച്ചെടുത്ത് നന്നായിട്ട് വളരാനും അതിൻ്റെ കായ് ഈ ഫലത്തിന് അതിൻ്റെ രുചിയും ഗുണവും ഒക്കെ നൽകാനും കഴിയുമെന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണല്ലോ.